ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ചേമ്പ് വെറൈറ്റിയെക്കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ ചീരച്ചേമ്പാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും അറിയാത്തതായിട്ട് ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് അറിയാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ചീരച്ചേമ്പ്, അപ്പോൾ പൊതുവെ എല്ലാവരും കേട്ട് പരിചിതമായിട്ടുള്ള ഒരു പേര് തന്നെയാണ് ചീരച്ചേമ്പ് എന്ന് പറയുന്നത്. ചേമ്പ് പോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ തോട്ടത്തിൽ അതുപോലെ വീട്ടുവളപ്പിലൊക്കെ നട്ടു വളർത്താൻ സാധിക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു ചീരച്ചേമ്പ്. ചേമ്പിൻ്റെ കിഴങ്ങും തണ്ടും ഇലയും ഒക്കെ നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. എന്നാൽ ചീരച്ചേമ്പിൽ കിഴങ്ങുകൾ ഉണ്ടാകുന്നില്ല, ഇലകൾക്ക് ചൊറിച്ചിൽ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ചീരച്ചേമ്പിൻ്റെ പ്രത്യേകത. ഇലകളും തണ്ടും നമുക്ക് തോരൻ വെക്കാനും കറികൾ വെക്കാനും ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത് നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ദഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ ഈ ഒരു ചീരച്ചേമ്പ് സഹായിക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് വിറ്റാമിൻ എ, ബി, സി, അതുപോലെ ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയേൺ, തയാമിൻ, കാൽഷ്യം, മാഗ്നീഷ്യം എന്നിവയൊക്കെ ഈ ഒരു ചീരച്ചേമ്പിൽ അടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പും കൊളസ്ട്രോളും ഒക്കെ ഈ ഒരു ചേമ്പിൽ കുറവാണ് കേട്ടോ. ഇലച്ചേമ്പ് വിത്തില്ല ചേമ്പ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഒരു പ്രാവശ്യം നട്ടാൽ നമുക്ക് എന്നും കറി വെക്കാനായിട്ടുള്ള ഇലകൾ ഇതിൽ നിന്ന് കിട്ടും. സാധാരണ ചേമ്പ് കൃഷി ചെയ്യുന്നത് പോലെ നമുക്കിത് നട്ട് വളർത്താനായിട്ട് പറ്റുന്നതാണ്. മണ്ണും ചാണകപ്പൊടിയും ചേർത്ത് ഗ്രോ ബാഗിൽ നടാം. തൈകളാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. കാര്യമായ പരിചരണം ഒന്നും ഇതിന് ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ ചെറിയ തൈകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് വേരോടെ പറിച്ചെടുത്തിട്ട് മാറ്റി നടാനായിട്ട് പറ്റും. അതുപോലെ ടെറസിൽ നടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ചകിരിച്ചോറ് ഗ്രോ ബാഗിൽ ചേർത്ത് കഴിഞ്ഞാൽ ഭാരമില്ലാത്ത ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. പ്രത്യേക പരിചരണം ഒന്നും ഇതിന് ആവശ്യമില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സാധാരണ ജൈവവളങ്ങളൊക്കെ തന്നെ ഇതിന് വളമായിട്ട് നൽകിയാൽ മതിയാകും. നമ്മൾ ചീര പാകം ചെയ്യുന്നത് പോലെ തന്നെ ഇതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സാമ്പാർ പോലുള്ള കറികളിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പാചകത്തിന് അധികം മൂക്കാത്ത തണ്ടുകളാണ് ഉപയോഗിക്കേണ്ടത്, അതായിരിക്കും ഏറ്റവും നല്ലത്. തണ്ടിൻ്റെ പുറത്ത് ഒരു തൊലി ഉണ്ടാകും, ആ ഒരു തോല് നീക്കിയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇലകൾ ചെറുതായി അരിഞ്ഞ് തോരൻ വെക്കാൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. മെയ് ജൂൺ മാസങ്ങളിലാണ് നമ്മൾ പൊതുവെ ചേമ്പ് കൃഷി ചെയ്യുന്നത്. നനവ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കൃഷി ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സാധാരണയായിട്ട് രോഗങ്ങളൊന്നും ബാധിക്കില്ലെന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. മഴക്കാലത്ത് ഇലചീയൽ ഈ ഒരു ചേമ്പിൽ കണ്ടുവരുന്നുണ്ട്. അപ്പം നനവൊന്നും അധികം ലഭിക്കാത്ത സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാലും നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു ചീരച്ചേമ്പ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചീരച്ചേമ്പിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. വളരെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ് ചീരച്ചേമ്പ് എന്ന് പറയുന്നത്. ഒരു ചീരച്ചേമ്പ് തൈ കൊണ്ടുവന്ന് വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇലക്കറികൾ വീട്ടിൽ ലഭ്യമാകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഗ്രോ ബാഗിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് ഉടൻ വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.